നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി ലഭിച്ചതോടെ മുട്ടുവിടക്കുന്നത് ആരുടെയൊക്കെ? അന്വേഷണം BJP ഉന്നത നേതാക്കളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. പ്രതികളടക്കമുള്ളവരുടെ മൊഴികളും മറ്റ് തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് അന്വേഷണം BJP നേതൃത്വത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കേസുമായി ബന്ധമില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഉയർന്ന നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ് BJPയുടെ കളസം കീറുന്നത്. പല ഉന്നത നേതാക്കളുടെയും നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. പലരും ഭയന്ന് മാളത്തിലൊളിച്ച അവസ്ഥയിലാണ്. ഓരോ ദിവസം ചെല്ലുംതോറും കൂടുതൽ നേതാക്കൾ അകത്തു പോകുമെന്ന സ്ഥിതിയാണിപ്പോൾ. ഏറ്റവും ഒടുവിൽ BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി M. ഗണേശനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ചോദ്യം ചെയ്യുമ്പോൾ നേതാക്കളുടെ പേരൊഴിവാക്കി പറയാനും കേസ് ഗതി തിരിച്ചു വിടാനുമുള്ള തിരക്കഥ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം ഹാജരാകാതിരുന്നത്. BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി M. ഗണേശനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ RSS നേതൃത്വവും ആകെ പെട്ട അവസ്ഥയിലാണ്. RSSന്റെ നിർദ്ദേശപ്രകാരമാണ് ഗണേശനെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കിയത്. ഇതിനു പുറമെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി G. ഗിരീഷിനെ ശനിയാഴ്ച ചോദ്യം ചെയ്യും. ഇതും കൂടിയാകുന്നതോടെ കള്ളപ്പണക്കേസിലെ BJPയുടെ ഉന്നത ബന്ധം പുറത്തുവരും. ഇതാണ് K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ അസ്വസ്ഥരാക്കുന്നത്. കുഴൽപ്പണം കടത്തിയ RSS പ്രവർത്തകൻ ധർമ്മരാജിൽ നിന്നും നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഉന്നത BJP നേതാക്കളെ ബന്ധിപ്പിക്കുന്ന നിർണായക മൊഴിയാണ് ധർമ്മരാജൻ നൽകിയത്. ഇതിനു പുറമെ പണം കൈപ്പറ്റേണ്ടിയിരുന്ന ആലപ്പുഴയിലെ BJP ജില്ലാ ട്രഷറർ കർത്തയെയും ചോദ്യം ചെയ്തിരുന്നു. തന്നോട് ചില നേതാക്കൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചുവെന്നും ബാക്കി അടയണമെങ്കിൽ നേതാക്കളോടും ചോദിക്കണമെന്നായിരുന്നു കർത്ത പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനിടെ ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ചില ഉന്നത നേതാക്കൾ വൻതോതിൽ തുക കൈപ്പറ്റിയിട്ടുണ്ടെന്ന വിവരവും പുറത്തുവന്നു. കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുമെന്ന് ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് കൂടുതൽ ഫണ്ട് നേടുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്തതെന്നും ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ലെന്നും ഒരു വിഭാഗം ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. വ്യക്തി താല്പര്യവും കേന്ദ്രഭരണത്തിന്റെ പങ്കുപറ്റുന്നതിലും മാത്രമാണ് ഭൂരിപക്ഷ നേതാക്കൾക്കും താല്പര്യമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. വോട്ട് കച്ചവടം, ഡീലാരോപണങ്ങൾ ഗൗരവമായി തന്നെ കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എങ്ങനെയും പണമുണ്ടാക്കുക എന്നത് മാത്രമാണ് ചില നേതാക്കളുടെ ലക്ഷ്യമെന്നും ഈ സാഹചര്യത്തിൽ കൊടകര കുഴൽപ്പണക്കേസിൽ പാർട്ടിക്കുള്ളിൽ ആരോപണ വിധേയരായ സംസ്ഥാന നേതാക്കളെ പുറത്താക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ ഇതുവരെ 1 കോടിയിലധികം തുക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കാറിൽ 3.5 കോടി രൂപ ഉണ്ടായിരുന്നുവെന്നാണ് ധർമ്മരാജന്റെ മൊഴി. ബാക്കി തുക കൂടി കണ്ടെത്താനുണ്ട്. ഇതിനായി പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യും. 25 ലക്ഷം തട്ടിയെടുത്തു എന്നായിരുന്നു ആദ്യ പരാതി.